जय हरे कृष्णा। जय हरे कृष्ण। प्रणहोम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं तथाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सह गणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सह गणललिता श्रीविशाखान्वितांश्च। हे कृष्णकरुणासिन्धो दीनबन्धो जगत्पते गोपेशगोपिकाकान्ता राधाकान्ततमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। पाञ्चाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। श्रीकृष्णचैतन्यप्रभुनित्यानन्दश्रीअद्वैतगदाधर श्रीवासादिगौरभक्तवृन्दा। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते जयपदाकस्वामिनिति नाम्ने। नमाचार्यपादाय निधाय कृपप्रदायिने गौरगदाधामदाय नगरग्रामदारिणे। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नाम्ने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यादेशधारिणे। श्रीकृष्णचैतन्यप्रभोनित्यानन्दश्रीअद्वैतगदाधर श्रीवासादिगौरभक्तवृन्दा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। श्री हिमालयन यात्रा की जय। वीडियो കാണുന്നുണ്ടോ എല്ലാവർക്കും? ഹരേ കൃഷ്ണ എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാം പ്രഭു ഹരേഷ. കാണാം കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച ബദ്രിനാഥ് പോയി. അതിനു മുമ്പായിട്ട് ഒരു വീഡിയോ കൂടെ ഉണ്ട്, ജഗദ്ഗുരു ശങ്കരാചാര്യരുടെ ജപസ്ഥലി. അത് ജോഷിമഠിലായിട്ട് വരും ഈ സ്ഥലം. ഇത് കാണിച്ചില്ല, ഇത് കണ്ടിട്ട് നമുക്ക് ബദ്രിയിലോട്ട് പോവാം. ഒന്നുകൂടെ നമുക്കൊരു വലിയൊരു ഭാഗ്യം കിട്ടി. കഴിഞ്ഞ ഞായറാഴ്ച, അതിൻ്റെ അടുത്ത തിങ്കളാഴ്ച ഗുരു പൂർണിമയായിരുന്നു. അന്നാണ് വ്യാസദേവന്റെ അവതാര ദിനം. അന്ന് നമുക്ക് ബദ്രിനാഥിലെ മാനാഗാവ് ദർശനം ചെയ്യാനായിട്ടൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ ഇന്ന് നമുക്ക് കൂടുതലും വ്യാസദേവന്റെ ലീലകളായിരിക്കും ഇന്ന് കൂടുതലും കേൾക്കാൻ പോകുന്നത്. വ്യാസദേവൻ തപസ് ചെയ്യുന്ന സ്ഥലം, ആ സ്ഥലം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും വ്യാസദേവൻ അവിടെ ഉണ്ട് മാനാഗാവിൽ.
ബദ്രിനാഥിലാണത്. അത് നമുക്ക് ദർശനം ചെയ്യാം. അതിനു മുമ്പായിട്ട് നമുക്ക് ശങ്കരാചാര്യരുടെ ഈ സ്ഥലം കൂടെ കണ്ടു പോവാം. ഈ സ്ഥലമാണ് ആദിഗുരു ശങ്കരാചാര്യരുടെ ജപസ്ഥലി. ശങ്കരാചാര്യര് കേരളത്തിൽ നിന്ന് നടന്ന് ബദ്രിനാഥ് ഇവിടം വരെ വന്ന് ഈ ജോഷിമഠില് ഇവിടെ അദ്ദേഹം ഇരുന്ന് തപസ് ചെയ്തു എത്രയോ. ഏഹ്, അതന്നെ മൈക്ക് 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 ഓഫ് ചെയ്തോളൂ, മൈക്ക് ഓഫ് ചെയ്തോളൂ ഭക്തജനങ്ങളെ. ഓക്കെ, പ്രഭു പുതിയതായിട്ട് വന്ന് കേറിയതെ. ഓക്കെ ആ മനസ്സിലായി മനസ്സിലായി. അപ്പോ ശങ്കരാചാര്യരുടെ ജപസ്ഥലി നമുക്ക് ദർശനം ചെയ്യാം. കുറച്ച് കയറ്റമാണ്, കയറിയിട്ട് വേണം പോവാൻ. ഇവിടെ ഒരു ശങ്കര മഠം ഇപ്പോഴും ഉണ്ട്. ഫ്രണ്ടിലൊരു ശിവൻ കോവില്, ചുറ്റും ബാക്കിലെ ചുറ്റും ഹിമാലയൻ മൗണ്ടൻസ് ആണ്. ജ്യോതിർമഠ് ബദ്രികാശ്രം ഹിമാലയ. കണ്ടുകൊണ്ടിരിക്കുന്നത് ചുറ്റും ഹിമാലയൻ മൗണ്ടൻസ് ആണ്. ഇവിടുന്ന് ഒരു ഒരു 4 മണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്താൽ ബദ്രിയിലെത്തും. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടെയാണ് ഈ. രണ്ട് സ്ഥലങ്ങളുണ്ട്, കാണിച്ചു തരാം. ഞാൻ അന്ന് പറഞ്ഞ ശങ്കരാചാര്യര് 5 സ്ഥലത്തോ 7 സ്ഥലത്തോ ആണ് ഈ ലിംഗം പ്രതിഷ്ഠ ചെയ്യുന്നത്. അതിൽ ഒരു ജ്യോതിർലിംഗം പ്രതിഷ്ഠ ചെയ്യുന്നത് ഈ സ്ഥലത്താണ്. നമുക്ക് ആ ജ്യോതിർലിംഗത്തിന്റെ ദർശനം ഇതിനകത്ത് വീഡിയോയിൽ ഉണ്ടെന്ന് തോന്നുന്നു. അത് നമുക്ക് ദർശനം ചെയ്യാം. ഇതാണ് ആ മരം. എത്രയോ വർഷങ്ങളായിട്ട് ഈ മരം ഇവിടെ ഉണ്ട്. ശങ്കരാചാര്യർ ഇതിന്റെ താഴെ നിന്നാണ് തപസ് ചെയ്തത്, ജപം ചെയ്തത്. ഭയങ്കര പവിത്രമായിട്ടുള്ള മരമാണ്. ഇപ്പോഴും എത്രയോ ഭക്തന്മാർക്ക് ഇവിടെ ശങ്കരാചാര്യർ ദർശനം കൊടുക്കുന്നുണ്ട്. അവിടെ വരുന്ന ഭക്തന്മാരൊക്കെ ആ മരത്തിൽ പൂജ ചെയ്യും. തുണികളൊക്കെ കെട്ടിയിരിക്കുന്നുണ്ട്. അതൊക്കെ ഓരോ നേർച്ചയാണ്. ഓരോ കാര്യങ്ങൾ സാധിക്കാനായിട്ട് അവിടെ ഒന്ന് പ്രാർത്ഥിക്കും. ശങ്കരാചാര്യർ ഇപ്പോഴും പ്രത്യക്ഷമാണ്. ജ്യോതേശ്വർ മഹാദേവ് മന്ദിർ, ആദിഗുരു ശങ്കരാചാര്യ ജപസ്ഥലി തപസ്ഥലി. കണ്ടോ, ഇതാണ് സ്ഥലം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ശങ്കരാചാര്യന്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ കയറാൻ പറ്റുള്ളൂ. ശങ്കരാചാര്യർ രചിച്ചതാണ് നമ്മുടെ ജഗന്നാഥ അഷ്ടകം. കഥാചിത് കാളിന്ദി തട അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പാണ്ഡുരംഗ അഷ്ടകം ശങ്കരാചാര്യർ രചിച്ചതാണ്. ഭജഗോവിന്ദം അദ്ദേഹം പാടിയതാണ്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട, നമ്മൾ അദ്വൈതമാണെങ്കിൽ പോലും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ആചാര്യനാണ്. സാക്ഷാൽ ശിവന്റെ അവതാരം കൂടിയാണ് ശങ്കരാചാര്യർ. അദ്ദേഹം പറഞ്ഞ ആ തത്വം നമ്മൾ എടുത്തെങ്കിൽ കുഴപ്പമില്ല. കാരണം നമ്മൾ വൈഷ്ണവ തത്വമാണ് നമ്മൾ കൂടുതൽ ഫോളോ ചെയ്യുന്നത്. പക്ഷെ ശങ്കരാചാര്യനെ നമ്മൾ ബഹുമാനിക്കണം. പ്രഭുപാദ പോലും ശങ്കരാചാര്യരെ ബഹുമാനിക്കും. നമ്മൾ പോയ ആഴ്ച കണ്ടു ജ്യോതിർമഠില് ഒരു നരസിംഹമൂർത്തിയുടെ വിഗ്രഹം. ആ നരസിംഹമൂർത്തി വിഗ്രഹം പ്രതിഷ്ഠ ചെയ്തത് ശങ്കരാചാര്യരാണ്. നമ്മളിപ്പോ ശങ്കരാചാര്യരെ പൂജ ചെയ്ത ആ ജ്യോതിർ ലിംഗം ദർശനം ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് പുറത്ത് ലക്ഷ്മിനാരായണൻ അല്ലേ, അതെ, ലക്ഷ്മിനാരായണന്റെ ക്ഷേത്രമുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഒരു മഠമാണ് ആക്ച്വലി. അപ്പൊ എല്ലാവരും ദർശനം ചെയ്തോളൂ. ലക്ഷ്മിനാരായണൻ കെ ജയ്. താഴെ ആരിക്കുന്ന കണ്ടോ, ഇതാരേ ഇതാരത് കാണുന്നുണ്ടോ എല്ലാവർക്കും? ഹരേ കൃഷ്ണ. ജഗന്നാഥൻ ബലദേവ സുഭദ്രമ. ആ ജഗന്നാഥ സുഭദ്ര അവിടെ എത്തി നമ്മളാള്. അവിടെ ഒരു പൂജാരി പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കയ്യിലൊരു രക്ഷയൊക്കെ കെട്ടിത്തന്നു. നമ്മുടെ ശങ്കരാചാര്യരുടെ പരമ്പരയിൽ വരുന്ന ആചാര്യന്മാരുടെ തത്വങ്ങൾ നമ്മൾ എടുക്കണ്ട, പക്ഷെ ശങ്കരാചാര്യരെ നമ്മൾ അംഗീകരിക്കണം. കാരണം അദ്വൈതം അവരൊക്കെ ഫോളോ ചെയ്യുന്ന അദ്വൈതമാണ്. നമ്മൾ ചൈതന്യ മഹാപ്രഭുവിന്റെ ഗൗരി സമ്പ്രദായം ഏതാണ് നമ്മുടെ സമ്പ്രദായം? ബ്രഹ്മമാധ്വ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായമാണ്. അപ്പം നമ്മൾ വിഷ്ണുവാണ്, കൃഷ്ണനാണ് നമ്മളെ പരമ ദിവ്യത്വ പുരുഷൻ. അതാണ് നമ്മളെ സമ്പ്രദായത്തിൻ്റെ മെയിൻ തന്നെ. അതുകൂടാതെ അവിടെ ഒരു ഗുഹയുണ്ട്, ഇതാണ് തോട്ടകാചാര്യ അദ്ദേഹത്തിൻ്റെ ഗുഹയാണത്. നമ്മളത് ദർശനം ചെയ്യാം. തോട്ടകാചാര്യ ആരെന്നറിയാമോ? ആരെയും കേട്ടിട്ടുണ്ടോ തോട്ടകാചാര്യ? ഇല്ല. കഥ പറയാം. ശങ്കരാചാര്യനെ
അഞ്ച് പ്രധാനപ്പെട്ട ശിഷ്യന്മാരുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ശിഷ്യന്മാരുണ്ട്, അതിൽ അഞ്ചു പേര് പ്രധാനപ്പെട്ടവരാണ്. അതിലൊരാളാണ് പത്മപാദർ, കേട്ട് കാണും, വലിയ നരസിംഹമൂർത്തിയുടെ ഭക്തനാണ്. വലിയ നരസിംഹമൂർത്തിയെ പിടിച്ച് കെട്ടിയ ആളാണ്, വലയിലാക്കി കെട്ടിയ ആളാണ്. കഥയൊക്കെ അന്ന് കേട്ട് കാണും, അതിലോട്ട് പോകുന്നില്ല. തോട്ടകാചാര്യരുടെ കഥ, ഈ തോട്ടകാചാര്യര് വലിയ പണ്ഡിതനൊന്നും അല്ല. ശങ്കരാചാര്യന്റെ ശിഷ്യന്മാരെല്ലാവരും വേദാന്തികളാണ്. സർവവും വേദവും ശാസ്ത്രവും വേദാന്തവും ഇതെല്ലാം പഠിച്ചു ഭയങ്കര ജ്ഞാനികളാണ് അവരൊക്കെ. പക്ഷെ ഈ തോട്ടകാചാര്യ, അദ്ദേഹം ഒന്നൊരു സാധാരണ ഒരു ശിഷ്യനാണ് ശങ്കരാചാര്യന്റെ. ശങ്കരാചാര്യർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അദ്ദേഹത്തിന്റെ വസ്ത്രമൊക്കെ നനയ്ക്കുക, അദ്ദേഹത്തിന് കൂടെ വന്ന് ഓരോ സേവകൾ ചെയ്യുക, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ജോലി. അദ്ദേഹത്തിന് ഈ വേദാന്തവും കാര്യങ്ങളും ഇതിലൊന്നും വലിയ താല്പര്യമില്ല. അദ്ദേഹം താല്പര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ തലയിൽ കയറില്ല. പക്ഷെ വളരെ എളിമ്പ്യനായിട്ട്, ഭയങ്കര ശാന്തസ്വരൂപിയും എളിമ്പ്യനാണ്. ആരോടും അസൂയയില്ല, എന്ത് കാര്യം പറഞ്ഞാലും ചെയ്യും. അപ്പോൾ ഇദ്ദേഹത്തിന് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഈ വിദ്യ ഇല്ലാത്തവന് ആർക്കും ഇത് കാണില്ല, ഒരു വില കാണില്ല. അതേപോലെ ഇദ്ദേഹത്തിന് ആരും അത്ര വലുതായിട്ട് മൈൻഡ് ചെയ്യില്ല. പക്ഷെ ഇദ്ദേഹത്തിനാണെങ്കിൽ ശങ്കരാചാര്യന്റെ കൂടെ നിന്ന് ഓരോ കാര്യങ്ങളും സേവാ കാര്യങ്ങളും ഇതൊക്കെ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. അപ്പോൾ ഒരു ദിവസം ശങ്കരാചാര്യർ ഇങ്ങനെ വേദാന്തത്തിന്റെ, രാവിലെ ആയിക്കഴിഞ്ഞാൽ വേദാന്തത്തിന്റെ ക്ലാസ് ഉണ്ട്, അതായത് പ്രഭാഷണമുണ്ട്. അപ്പോൾ എല്ലാ ശിഷ്യന്മാരും കൂടെ വന്നിരിക്കും, ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് പഠിക്കുന്ന ഒരു പരിപാടി ഉണ്ട് രാവിലെ. നമ്മൾ ഇസ്കോണിൽ ആയിക്കഴിഞ്ഞാൽ രാവിലെ 8 മണിക്ക് പോയി കഴിഞ്ഞാൽ ഭാഗവതം ക്ലാസ് ഉണ്ട്. അതേപോലെ ശങ്കരാചാര്യൻ്റെ അടുത്ത് ഇവരൊക്കെ വേദാന്തം പഠിക്കും. അങ്ങനെ ഒരു ദിവസം പഠിക്കാനായിട്ട് രാവിലെ വരെയാണ്. അപ്പോൾ പെട്ടെന്ന് ഈ തോട്ടകാചാര്യയെ കാണാനില്ല. അദ്ദേഹത്തിന് തോട്ടകാചാര്യ എന്നുള്ളത് പിന്നുള്ള പേരാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഗിരി എന്നാണ്. അപ്പോൾ ഈ ഗിരിയെ കാണാനില്ല. അപ്പോൾ ബാക്കിയുള്ള ശിഷ്യന്മാരൊക്കെ നോക്കിയപ്പോൾ ശങ്കരാചാര്യർ വന്നു, ബാക്കിയുള്ള ശിഷ്യന്മാരും വന്നു, ഗിരിയെ കാണാനില്ല. അപ്പോൾ ബാക്കിയുള്ള ശിഷ്യന്മാരൊക്കെ പറഞ്ഞ് അവൻ അവിടെ എവിടെയും കാണും, അവരെന്തായാലും ഈ വേദാന്തം ഒന്നും തലയിൽ കയറൂല, ആചാര്യരെ നമുക്ക് തുടങ്ങാമെന്ന് പറയും. അപ്പോൾ ഇത് കേട്ടതും ശങ്കരാചാര്യർക്ക് ഭയങ്കര വിഷമമാവും മനസ്സിനകത്ത്. ശങ്കരാചാര്യർ മനസ്സുകൊണ്ട് അദ്ദേഹത്തിന് അനുഗ്രഹിക്കും, ഈ ഗുരു കൃപ ഇന്നേപ്പോ ആ ഭാഗവത്തിൽ വായിച്ചതേ ഉള്ളൂ, 2-ാം സ്കന്ധത്തില് 1-ാമത്തെ അല്ല 2-ാം അധ്യായം, അതിനകത്തൊരു ഭാവാർത്ഥമുണ്ട്. അതിനകത്ത് പ്രഭുപാദ് പറയാണ്, നിങ്ങൾ എത്ര തന്നെ വേദാന്തം പഠിച്ചാലും ശരി, ഭഗവത്ഗീത ഭാഗവതം ഇത്രയും കാണാതെ പഠിച്ചാലും ശരി, ഒരു ആചാര്യന്റെ കൃപയില്ലാതെ ഒരിക്കലും സാക്ഷാത്കാരം വരില്ല. ഭാഗവതത്തിലൊരു ഭാവാർത്ഥമാണ് ഞാൻ കാണിച്ചുതരാം. അപ്പോ അതേപോലെ ശങ്കരാചാര്യർ മനസ്സുകൊണ്ട് വിചാരിക്കും, ഈ ഗിരിക്ക് ജ്ഞാനം വരട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കും. പറഞ്ഞതേ ഉള്ളൂ, ഈ ഗിരി അവിടെ നദിയിൽ ശങ്കരാചാര്യന്റെ തുണി അലയിക്കൊണ്ടിരിക്കുകയാണ്, കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശങ്കരാചാര്യ മനസ്സിൽ വിചാരിച്ചതും അദ്ദേഹത്തിന് പെട്ടെന്ന് ജ്ഞാനം വരും. അവിടെ അദ്ദേഹം ഇങ്ങനെ വരുന്ന വഴിയിൽ ഇങ്ങനെ ഓരോ ശാസ്ത്രം കാര്യങ്ങളും അതും ഇതൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വരെയാണ്, ആർക്കും ഒന്നും മനസ്സിലാവില്ല. അപ്പൊ അദ്ദേഹം ഒരു ഒരു സ്തോത്രം തന്നെ പാടും തോട്ടകാചാര്യ. ഇത് കേട്ട് ബാക്കിയുള്ള ശിഷ്യന്മാരൊക്കെ ഞെട്ടിപ്പോവും, ഇത്രയും ജ്ഞാനം ഇയാൾക്ക് എങ്ങനെ കിട്ടി ഈ ഗിരിക്ക്. അപ്പോൾ അവർക്കെല്ലാം മനസ്സിലായി, നമ്മളൊക്കെ അദ്ദേഹത്തിനെ കളിയാക്കി, പക്ഷെ ഗുരു കൃപ കിട്ടിയത് അദ്ദേഹത്തിന് മാത്രമാണ് എന്ന് കേട്ട് അദ്ദേഹത്തിനെ എല്ലാവരും പുകഴ്ത്തും. അപ്പോൾ ആ സ്ഥലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, ആ തോട്ടകാചാര്യ. പിന്നെ അതിനുശേഷം ഒന്ന് തപസ് ചെയ്ത് എത്രയോ കാര്യങ്ങൾ, ഗ്രന്ഥങ്ങളൊക്കെ എഴുതും, ശ്രുതിശാസ്ത്ര സമുദ്ധരണം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ അദ്വൈത സമ്പ്രദായത്തിൻ്റെയാണ്. അപ്പോൾ അതൊക്കെ അദ്ദേഹം എഴുതും. ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, അദ്ദേഹം തപസ് ചെയ്ത സ്ഥലം. നമുക്ക് ദർശനം ചെയ്യാം. ശ്രീ തോട്ടകാചാര്യ കി ജയ്. ശങ്കരാചാര്യരും അദ്ദേഹത്തിന്റെ ശിഷ്യനും. നമ്മൾ നേരത്തെ കണ്ട ശിവലിംഗം ഉണ്ടല്ലോ, ആ സ്ഫടികലിംഗമാണ്. പക്ഷെ ഇതിനകത്ത് വീഡിയോ എടുത്തോന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, മിസ്സായി പോയെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം അതിലെഴുതിട്ടുണ്ടോ, ഒന്നുണ്ടോ ഉണ്ടെന്ന് തോന്നുന്നു. ആ സ്ഫടികലിംഗം 2500 അല്ല, ആ കൽപ്പവൃക്ഷം 2500 വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ്. ഈ കാണതീ കാന്താവി സ്ഫടികലിംഗം ഉണ്ട് ഇവിടെ. ഈ സ്ഫടികലിംഗം ശങ്കരാചാര്യർ പ്രതിഷ്ഠ ചെയ്തതാണ്. എവിടുന്ന് ഈ ലിംഗം എവിടുന്ന് കൊണ്ടുവന്നറിയാമോ? കൈലാസത്തിൽ നിന്ന്. സാക്ഷാത് ഭഗവാനാണ്, ശിവനാണ് അദ്ദേഹം. നമുക്ക് ദർശനം ചെയ്യാം. അതല്ലാതെ വേറൊരു സ്ഫടികലിംഗം കൂടെ ഉണ്ട്, അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത്
അവിടുത്തെ പൂജാരി അവിടുത്തെ കഥ പറഞ്ഞത് എവിടുന്നോ കൊണ്ടുവന്നാണ് കൈലാസത്തിൽ നിന്ന്, അവിടുന്ന് എവിടുന്നാണ് അത്, അത് വന്ന് എത്രയോ കിലോ ഭാരമുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചിട്ട് പറയാം, കാരണം അത് അന്ന് സമയമായതുകൊണ്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല അധികം നേരം. അപ്പം എന്തായാലും ദർശനം ചെയ്തോളൂ. അവിടെ ഒരു ദുർഗാദേവി, അന്നപൂർണേശ്വരി, അല്ല അന്നപൂർണേശ്വരി ദേവിയാണ്. വളരെ മനോഹരമായിട്ട് ദർശനം കിട്ടി നമുക്കവിടെ. ഇവിടെ ഒരു നല്ലൊരു മഠമുണ്ട്, അവിടുത്തെ മഠാധിപതി നല്ല കാര്യമായിരുന്നു. ഇതാണ് ആ ലിംഗം, അദ്ദേഹം പറഞ്ഞു എത്രയോ കിലോ ഭാരമുണ്ടെന്ന്, ഇതിന് 1000 കിലോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ വെയിറ്റ്. ഇത് വന്ന് യന്ത്രം, ശ്രീയന്ത്രം. ഇതിനകത്ത് ചുറ്റും ഈ ഈ മഠത്തിനകത്ത് ചുറ്റും ഓരോ ദേവിയുടെ ഓരോ രൂപമാണ് ലൗല്. ഇപ്പോൾ നമ്മൾ 30 കോടി ദേവതകൾ എന്ന് കേട്ടല്ലേ ഉള്ളൂ, അതിൽ കുറച്ചാണ്. പിശാചി, ശിശുവക്ത്ര, പ്രളയാന്തിക, ഇങ്ങനെ ഓരോ ദേവികളാണ്. ചുറ്റും ഓരോ ദേവികളുടെ വിഗ്രഹമുണ്ട്. പ്രപഞ്ച ഈ ഈ ദേവികൾക്ക് എല്ലാവർക്കും രാവിലെ അഭിഷേകം പൂജയൊക്കെ ഉണ്ട്. പ്രപഞ്ച ചന്ദ്രബല, ചന്ദ്ര, വരപ്രദ, കാലകർണി, പ്രചണ്ഡോഗ്ര, മേഘനാഥ, ത്രിജിഹ്വ, കരങ്കിണി, രക്താക്ഷി. നമ്മൾ ഈ നവരാത്രിയൊക്കെ ആഘോഷിക്കുന്നത് 9 ദേവികളുണ്ടല്ലോ, അവരൊക്കെ ഇതിനകത്തുണ്ട്. സസംഗ്രഹ ഇപ്പൊ എല്ലാവരും ദർശനം ചെയ്തോളൂ, കാരണം നമുക്ക് 30 കോടി ദേവികളുടെ പേരൊന്നും ആർക്കും അറിഞ്ഞുകൂടാ ഇതുവരെ. താര, തരള, സർവജ്ഞ, ഭയാനന, ക്രോധന, മഹാക്രൂര, ഹാഹാരവി, ഷഡഭാമുഖി, പൂങ്കാര, വിശാലാക്ഷി, ഉദാശ, വിമല, ലാലസ, ഗംഗ, ലീല, ലയ. അക്ഷയ, ഇംഗാക്ഷി, ക്ഷയ, രാക്ഷസി, ക്ഷപണ, ക്ഷകർണ, ക്ഷോമ്യ. ശ്രീ ശ്രീ ശങ്കരാചാര്യ കി ജയ്. ഇതാണ് അവരുടെ മഠാധിപതി. ഇവരൊക്കെ നമ്മൾ ഇസ്കോണിന് എതിരാണ്, അതുകൊണ്ട് വലിയ കോണ്ടാക്റ്റുകളൊന്നും വെക്കണ്ട. കാരണം അത് ഈ ഫോട്ടോയിൽ കാണുന്ന അദ്ദേഹമൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പണ്ട് ദ്വാരകയിൽ വെച്ച്. നമ്മൾ പോയി ബഹുമാനിക്കുക, സന്യാസിയെ കണ്ടാൽ നമസ്കരിക്കണമെന്ന് പ്രഭുപാദം പറഞ്ഞിട്ടുണ്ട്. നമസ്കരിക്കും, വരും, അത്ര തന്നെ. അവരുടെ തത്വങ്ങൾ നമ്മൾ എടുക്കണ്ട, കാരണം നമ്മുടെ അടുത്തുള്ള തത്വം ജീവഗോസ്വാമി രൂപഗോസ്വാമി തന്ന തത്വത്തിന് ഉപരിയായിട്ട് പ്രപഞ്ചത്തിലൊന്നും ഇല്ല വേറെ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ബഹുമാനിക്കണം, പക്ഷെ ആരെയും നിന്ദിക്കരുത്, കാരണം അവരും ഈശ്വരന്റെ സാക്ഷാത്കാരത്തിന്റെ പാതയിലാണ്. ഇത് കോവിലിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളാണ്, ഇവിടെ എന്തൊക്കെയോ ട്രെയിനിങ് ഒക്കെ നടക്കുന്നു. നമ്മളന്ന് വ്യത്യസ്ത ദിവസം ആ ആഴ്ച ഓഗസ്റ്റ് ഇതാണ് ഇൻഡിപെൻഡൻസ് ഡേയുടെ 2 ദിവസം മുമ്പ് കണ്ടാണ്. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് ഒക്കെ നടക്കുകയാണ്. ഇതാണ് ആ കൽപ്പവൃക്ഷം. 2500 വർഷങ്ങളായി ഈ കൽപ്പവൃക്ഷം അവിടെ ഉണ്ട്. ഇവിടെയാണ് അദ്ദേഹം തപസ് ചെയ്തത്, ശങ്കരാചാര്യർ. ശങ്കരാചാര്യ കൽപ്പവൃക്ഷ കി ജയ്. ഓക്കെ, നമുക്ക് അവിടുന്ന് നമ്മൾ ലാസ്റ്റ് പോയ ആഴ്ച വിട്ട സ്ഥലത്തിലോട്ട് വീണ്ടും വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ബദ്രിയാത്ര പോയിട്ട് ഇവിടെ പോകാതെ വന്നു കഴിഞ്ഞാൽ വലിയൊരു നഷ്ടമാണ്. നമ്മൾ ഹരിപ്രഭു ഈ ഗ്രൂപ്പിലുണ്ടോ? ഈ ഇടയ്ക്ക് ബദ്രി പോയിരുന്ന ഹരിപ്രഭു ഇല്ല പ്രഭു, ഇല്ല അല്ലേ? ഇതേ ഈ സ്ഥലം പോയാൻ ചോദിക്കും. മാനാഗാവ്, മാനാ വില്ലേജ്, വ്യാസദേവര് മഹാഭാരതം ഭാഗവതം ഇതൊക്കെ എഴുതിയ സ്ഥലമാണ്. അപ്പൊ അതിനു മുമ്പായിട്ട് നമുക്ക് വ്യാസദേവർ ആരാണ്? വേദവ്യാസർ ആരാണ്? വേദവ്യാസർ ഭഗവാൻ സ്വയം സാക്ഷാത് ഭഗവാനാണ്.
സാക്ഷാത് ഭഗവാൻ തന്നെ വ്യാസായ വിഷ്ണു രൂപായ വ്യാസരൂപായ വിഷ്ണവേ, സാക്ഷാൽ വിഷ്ണു തന്നെയാണ് വ്യാസദേവർ. ചില ബുദ്ധിയില്ലാത്ത നിരീശ്വരവാദികൾ, ഞാൻ ഒരു വീഡിയോ കണ്ടാണ്, ഒരു ആളുടെ പേര് പറയുന്നില്ല, ഒരു മണ്ടൻ, മണ്ടൻ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ തെറ്റിദ്ധാരണയായിട്ട് വ്യാസനെ കുറിച്ചൊക്കെ തെറ്റിദ്ധാരണയായിട്ട് പറയുന്നു. മുക്കുവിന്റെ മോനാണ് വ്യാസൻ, വ്യാസനെ കുറിച്ച് വ്യാസൻ അത് ചെയ്ത് ഇത് ചെയ്ത് മഹാഭാരത അംബ അംബാലിക അംബിക അങ്ങനെ തെറ്റായിട്ട് ഇതൊക്കെ ചെയ്തൊക്കെ വെറും പച്ചയായിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആൾക്കാരെ. വ്യാസരുടെ അവതാരം തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വ്യാസരുടെ അച്ഛനാണ് പരാശര മുനി. പരാശര്യ മഹാഭാഗ ഭവത കശ്ചിദാത്മനഃ, കേട്ട് കാണും ഭാഗവതത്തിൽ. സാക്ഷാത് പരാശര മുനിയുടെ പുത്രനാണ് വ്യാസദേവർ. ഒരാളെൻ്റെ അടുത്ത് പറയാണ് വേദത്തിനെ വ്യസനം ചെയ്യുന്ന ആൾക്കാരെല്ലാവരും വ്യാസനാണെന്ന്. വേദത്തിനെ വ്യസനം ചെയ്ത ആള് വ്യാസൻ എന്ന് വേണമെങ്കിൽ പറയാം, ചെയ്യുന്ന ആൾക്കാരെല്ലാവരും വ്യാസനാവില്ല. വേദം ആക്ച്വലി ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. വ്യാസദേവൻ, സാക്ഷാത് ഭഗവാൻ വ്യാസദേവനായി വന്നതിന് ശേഷമാണ് ആ വേദത്തിനെ നാലായിട്ട് പിരിച്ചത്. അതിൻ്റെ ഡീറ്റെയിലോട്ട് ഞാൻ പോവാം. അതിനുമുമ്പായിട്ട് വ്യാസന്റെ അവതാരം എങ്ങനെയാണ് നമുക്ക് നോക്കാം. വ്യാസദേവൻ്റെ അച്ഛനാണ് പരാശരമുനി. പരാശരമുനി യമുനാ നദീ തീരത്ത് ഇരുന്ന് തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെടും ഇദ്ദേഹത്തിന്റെ തപസ്സിൽ. പരാശരമുനി പരമ വൈഷ്ണവനാണ്. അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെടും ഇദ്ദേഹത്തിന്റെ ഭക്തിയിൽ. വെറും തപസ് മാത്രം കൊണ്ട് കാര്യമില്ല, ഭക്തി കൂടെ വേണം. പരാശരമുനി ഭക്തനുമാണ്, തപസ്വിയുമാണ്. അപ്പോൾ ഭഗവാൻ പരാശരമുനിക്ക് ദർശനം കൊടുക്കും. എന്നിട്ട് പറയും, ഞാൻ തന്നെ നിന്റെ പുത്രനായിട്ട് ഭൂമിയിൽ അവതരിക്കും എന്ന് പറയും. അപ്പോൾ പരാശരമുനി പറയും, ഭഗവാനെ അത് ശരി, പക്ഷെ ഞാൻ കല്യാണം കഴിക്കില്ലല്ലോ. കാരണം ഈ ഋഷിമാർക്കൊക്കെ ബ്രഹ്മചര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ബ്രഹ്മചര്യം വീട്ടിലുള്ള ഒരു കളിയില്ല. അഗസ്ത്യമുനി ഫുൾ കടലും കുടിച്ച്, ആ ബ്രഹ്മചര്യത്തിന്റെ പവറാണ്. അതേപോലെ ഓരോ ഋഷിമാരെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ മഹാഭാരത വേറൊരു കഥ നമ്മൾ കേട്ട് കാണും. ആ പാണ്ഡു മഹാരാജാവ് അമ്പയക്കും, മാന്റെ ദേഹത്ത് കൊള്ളും. ആ മാനായിട്ട് വന്നേക്കുന്നത് ഋഷികളാണ്. അതുകൊണ്ട് ഋഷിയും ഋഷി പത്നിയും അവർ സ്വന്തം ശരീരത്തിൽ ചെയ്യില്ല, ഈ ബന്ധപ്പെടില്ല. അവർ വേറെ യോഗിക്ക് പവറൊക്കെ അവർക്ക് ഉള്ളതുകൊണ്ട് അവർ ഈ മാന്റെ ശരീരത്തിൽ കയറിയിട്ടാണ് ബന്ധപ്പെടുന്നത്. കാരണം ബ്രഹ്മചര്യത്തിന് അത്ര പവറാണ്, ചുമ്മാ വേസ്റ്റ് ചെയ്ത് കളയില്ല. അപ്പോൾ പരാശരമുനി പറയും, എനിക്ക് ബ്രഹ്മചര്യം വിട്ട് കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പോൾ ഭഗവാൻ ചിരിക്കും. ഭഗവാൻ പറയും, എത്രയോ ജന്തുക്കൾ വേർപ്പിൽ നിന്നുണ്ടാവുന്നു, എത്രയോ ജന്തുക്കൾ മണ്ണിൽ നിന്നുണ്ടാവുന്നു, കാറ്റിൽ എത്രയോ കൃമികളൊക്കെ ഉണ്ടാവുന്നു, വെള്ളത്തിൽ എത്രയോ കൃമികൾ ഉണ്ടാവുന്നു. അതുകൊണ്ട് ബ്രഹ്മചര്യത്തിലൂടെ തന്നെ വരണം എന്നില്ല ജീവൻ. ഞാൻ വരേണ്ട സമയത്താകുമ്പോൾ കറക്റ്റായി വരും, നീ ഒന്നും പേടിക്കണ്ട, നിന്റെ ബ്രഹ്മചര്യം ഒന്നും നഷ്ടപ്പെടില്ല എന്ന് പറയും. അങ്ങനെ പരാശരമുനി ഭഗവാൻ വിഷ്ണുവിനെ നമസ്കരിക്കും. അങ്ങനെ പരാശരമുനി യമുനാ നദീ തീരത്തിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ തീരങ്ങളിലൂടെ ഇരിക്കുകയാണ്. ആ സമയത്ത് സത്യവതി എന്ന് പറഞ്ഞ ഒരു മുക്കുവ കുടുംബത്തിൽ ജനിച്ച ഒരു മാതാവ്, മാതാവ് വെച്ചാൽ കൊച്ചുകുട്ടിയാണ് സത്യവതി. കൊച്ചുകുട്ടി കന്യാസ്ത്രീയാണ്, 10 വയസ്സ് പോലും ആയിട്ടില്ല. സത്യവതി അവിടെ ഇങ്ങനെ വള്ളത്തിൽ ഇങ്ങനെ തുഴഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സത്യവതിയെ കണ്ടതും പരാശര മുനിയുടെ മനസ്സിൽ എന്തോ ഒരു മാറ്റം വരും. അപ്പം ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് കേൾക്കണം, കാരണം നിരീശ്വരവാദികളൊക്കെ ഇതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയാണ്. പരാശരമുനി സത്യവതിയായിട്ട് ബന്ധപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് തെറ്റായിട്ട് വ്യാഖ്യാനിക്കും. അങ്ങനെയല്ല സംഭവം, ശാസ്ത്രം പറയുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ശ്ലോകങ്ങൾ വേണമെങ്കിൽ എടുത്ത് ഞാൻ കാണിച്ചു തരാം, ഇതൊക്കെ ശ്ലോക ശ്ലോകമായിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് സാവകാശം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കഥ മാത്രം പറഞ്ഞു പോകുന്നത്. പരാശരമുനിക്ക് ഈ സത്യവതിയെ കണ്ടിലും ഉള്ളിൽ ഒരാഗ്രഹം വരും. ആഗ്രഹം വന്നതും പരാശരമുനി അപ്പം തന്നെ ആഗ്രഹത്തിൽ നോക്കും. കാരണം ഇവർക്കൊക്കെ നമ്മളെ ഉള്ളൊരു പെട്ടെന്നൊരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹത്തിന് പിന്നാലെ നമ്മളങ്ങ് പോകും. പക്ഷെ ഈ ഋഷിമാര് യോഗികൾക്കൊക്കെ ആ ആഗ്രഹത്തിൻ്റെ എങ്ങനെ എനിക്ക് ആഗ്രഹം വന്നു എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാനായിട്ട് ഒരു കഴിവുണ്ട്. അപ്പോൾ പരാശരമുനി ഈ ആഗ്രഹത്തിനെ പിടിച്ചു നിർത്തും. ഇവർ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഇതുവരെ വന്നിട്ടില്ല, ഇപ്പോൾ ഒരു ആഗ്രഹം വന്നെങ്കിൽ ഇത് ഭഗവാന്റെ സങ്കല്പമാണ്. അപ്പോൾ ഈ സ്ത്രീയാണ്, ഈ കുട്ടിയാണ് ഭഗവാൻ കാരണമായി വെച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ അവതരിക്കാൻ പോകുന്നത് എന്ന് മനസ്സിൽ അദ്ദേഹത്തിന് മനസ്സിലാവും. അങ്ങനെ പരാശരമുനി ആ സത്യവതിയുടെ അടുത്ത് പോകും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? ക്ലിയർ ആണ്, കേൾക്കുന്നു പ്രഭു. കേൾക്കാമല്ലോ. ഓക്കെ, പരാശരമുനി സത്യവതിയുടെ അടുത്ത് പോകും. പരാശരമുനി വയസ്സായ അപ്പൂപ്പൻ, സത്യവതിയാണെങ്കിൽ കന്യാസ്ത്രീ, 10 വയസ്സ് പോലും ആയിട്ടില്ല. അപ്പോ പരാശരമുനി പറയും, ഞാൻ നിനക്ക് ഒരു കാര്യം പറയാം, നിനക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല.
അത് നിന്റെ ഉള്ളിലൂടെ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിന് നീ ഒരു കാരണക്കാരിയാണ്. അതുകൊണ്ട് ഭഗവാന്റെ ഇച്ഛയാണ്, നമുക്ക് എന്ത് ചെയ്താലും ശരി ഭഗവാന്റെ ഇച്ഛ അത് അതേപടി നടക്കും. അതുകൊണ്ട് പരാശരമുനി കണ്ടുകൊണ്ട് സത്യവതിയെ നോക്കും. അപ്പോൾ പരാശരമുനി നോക്കിയതും സത്യവതിയുടെ ഉള്ളിൽ കൂടെ ഭഗവാൻ അവതരിക്കുകയാണ്. അല്ല, സത്യവതി പരാശരമുനി സത്യവതിയായിട്ട് മുഖശ്രീയായിട്ട് കിടന്നു 10 മാസം ഇതായി ഒരാൾ പറഞ്ഞാണ്, ഒരു യൂട്യൂബിലുണ്ട് രവിചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ഒരു മണ്ഡൽ പറയാണ്, സത്യവതിയും പരാശരമുനിയും കിടന്നു, അതിലുണ്ടായതാണ് വ്യാസൻ, മുക്കുവിന്റെ പുത്രി മുക്കുവശ്രീയുടെ പുത്രനാണ് വ്യാസൻ എന്നൊക്കെ പറഞ്ഞ് വളരെ നീചമായിട്ട് ഭഗവാനെ പറയാണ്. അപ്പൊ ഇവർക്കൊക്കെ ആൻസർ നിങ്ങൾ കൊടുക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത്. പരാശരമുനി സത്യവതിയെ നോക്കും, അപ്പൊ തന്നെ ഉള്ളിലൂടെ ഭഗവാൻ ആവിർഭവമാണ്. ഈ സൂര്യൻ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നില്ലേ, അതേപോലെ ഭഗവാൻ ഉള്ളിലൂടെ അങ്ങനെ ആവിർഭവിക്കുകയാണ്. വന്ന് കൊച്ചുകുട്ടിയെ പോലെ വന്നു, രക്തത്തിലൂടെ വന്നു, കഴുകി വൃത്തിയാക്കി, അതൊന്നും ഇല്ല. അങ്ങനെ വരുമ്പോൾ തന്നെ 16 വയസ്സ് ഇതായിട്ട് ജടാ മുടിയും താടിയൊക്കെ ആയിട്ട് വ്യാസൻ അങ്ങനെ അവതരിക്കുകയാണ്. താടിയും ഇതൊക്കെ മുടിയൊക്കെ ആയിട്ട് ഭഗവാൻ അങ്ങനെ അവതരിക്കുകയാണ്, ആവിർഭാവമാണ്. സത്യവതിക്ക് ഒന്നുമേ മനസ്സിലായില്ല എന്ത് സംഭവിച്ചു എന്ന്. ഒരു മുനി വന്നു എന്നെ നോക്കി, പെട്ടെന്ന് ഒരു പ്രകാശം എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സംഭവിച്ചു. നോക്കിയപ്പോൾ ഫ്രണ്ടിൽ ഇതാ വ്യാസൻ ഇരിക്കുകയാണ്, നിൽക്കുകയാണ്. എന്നിട്ട് ഭഗവാൻ പറയും, ആ മാതാ, സത്യവതിയെ നോക്കി നമസ്കരിക്കും, സത്യവതിയെയും പരാശരമുനിയും, മാതാവേ എന്ന് പറഞ്ഞിട്ട് അമ്മയെ നമസ്കരിക്കും. സത്യവതിയെ, സത്യവതി കൊച്ചു പെൺകുട്ടി നമസ്കരിക്കും. എന്നിട്ട് അച്ഛനെ നമസ്കരിക്കും പരാശരമുനിയെ. എന്നിട്ട് പറയും പരാശരമുനി വ്യാസന്റെ അടുത്ത് പറയും, പരാശരമുനിക്ക് കണ്ടതും ഭയങ്കര സന്തോഷം. എന്തൊക്കെയായിരുന്നാലും ശരി, സ്വന്തം പുത്രനല്ലേ. അപ്പോൾ വ്യാസൻ നടക്കാൻ തുടങ്ങും. അപ്പൊ തന്നെ പരാശരമുനി പറയും, നിനക്ക് ഞാൻ നിനക്ക് ഇത് ചെയ്യാം, ഉപനയനം ചെയ്ത് വേദാധ്യയനം, ഭഗവാനെ ആയിരുന്നാലും ശരി ഊണൂലിട്ട് ഉപനയനം ഈ ചെയ്ത് വേദാധ്യയനം ചെയ്താലേ പൂർണ്ണമാവുള്ളൂ. അങ്ങനെ പരാശരമുനി വ്യാസറിന് വേദോപദേശം ചെയ്യും, ഗായത്രി മന്ത്ര ഉപദേശം ചെയ്യും. സത്യവതിക്ക് ഒന്നുമേ മനസ്സിലായില്ല, ഇതൊക്കെയോ നടക്കുന്നു ഇങ്ങനെ മത്ത് പിടിച്ച പോലെ. ഇതൊക്കെ സാക്ഷാത്കാരമാണ്, ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പൊ ഭഗവാൻ പത്മനാഭസ്വാമി പെട്ടെന്ന് നമ്മളെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെട്ടാൽ എങ്ങനെ ഇരിക്കും? ഭ്രാന്ത് പിടിക്കും, സാധാരണ കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. അതിന് ഭഗവാൻ വിശ്വരൂപം കാണിച്ചപ്പോൾ തന്നെ അർജുനന് ദിവ്യ ചക്ഷുസാണ് കൊടുത്തത്. അങ്ങനെ സത്യവതി മത്ത് പിടിച്ച പോലെ, ഇതൊക്കെ എന്തൊക്കെയോ സംഭവിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് വ്യാസൻ സത്യവതിയെ നമസ്കരിക്കും. എന്നിട്ട് പറയും, അമ്മേ അങ്ങ് എപ്പോ എന്നെ സ്മരിക്കുന്നോ അന്ന് ഞാൻ അവിടെ പ്രത്യക്ഷപ്പെടും. അല്ല, വ്യാസം വരും പോവും അങ്ങനെയല്ല, അപ്പൊ ഞാൻ അവിടെ വരും പ്രത്യക്ഷപ്പെടും എന്നാണ് പറയുന്നത്. അങ്ങനെ നമസ്കരിക്കും. അങ്ങനെ എത്രയോ ദിവസം സത്യവതി ആ സാക്ഷാത്കാരത്തിൽ അങ്ങനെ മത്ത് പിടിച്ച പോലെ നടക്കും. ഒന്ന് വീട്ടിലോട്ട് വരും, ഒന്ന് എന്ത് പറഞ്ഞ് മനസ്സിലാക്കും, ആരടുത്ത് പറഞ്ഞാൽ എന്ത് മനസ്സിലാകും, ഇങ്ങനെ ഒരു സ്വാമി വന്നു എൻ്റെ ഉള്ളിൽ കൂടെ ഭഗവാൻ വന്നു എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അവർ പറയും ഭ്രാന്താണെന്ന് പറയും. അവരൊക്കെ വിചാരിച്ച് കുട്ടിക്ക് എന്തോ സംഭവിച്ചു, ബുദ്ധിഭ്രമമായി എന്ന് വിചാരിച്ചു. കുറെ കാലങ്ങൾക്ക് ശേഷം അതൊക്കെ ശരിയാവും. അപ്പോൾ ഈ കഥ ഇതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം. അപ്പൊ ഇങ്ങനെയാണ് വ്യാസൻ ഭൂമിയിൽ അവതരിക്കുന്നത്. അപ്പോൾ ആ വ്യാസൻ അദ്ദേഹം തപസ് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ദർശനം ചെയ്യാൻ പോകുന്നത്. ഇതൊരു കഥ, ഇതൊരു ഇൻട്രഡക്ഷൻ മാത്രമേ ഉള്ളൂ. വ്യാസ വിജയം വലിയ ടോപ്പിക്കാണ്, അതിനുള്ള നമുക്ക് സമയമില്ല. അതുകൊണ്ട് നമുക്ക് ദർശനം ചെയ്ത് പോവാം. ഈ ബദ്രിനാഥിൽ നിന്ന് കുറച്ചുകൂടെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഗാവ്, മാ ഗാവ് എന്ന് വെച്ചാൽ വില്ലേജ്, ഗ്രാമം, മാനാ ഗാവ് എന്നാണ് ഇതിൻ്റെ പേര്. അതാണ് ഈ വില്ലേജ്. വളരെ ശാന്തമായിട്ടുള്ള സ്ഥലമാണ്. ആ അറ്റ്മോസ്ഫിയർ തന്നെ ഭയങ്കര പവിത്രമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടുത്തെ ഓരോ കൃമികളും ഓരോ ചെടികളും എല്ലാം മഹാതപസ്വികളാണ്. വ്യാസന്റെ പൂർണ്ണ കൃപയുണ്ടെങ്കിൽ മാത്രമേ ദർശനം ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്കെല്ലാം ദർശനം കിട്ടുന്നത് അദ്ദേഹത്തിന്റെ പൂർണ്ണ കൃപ കൊണ്ട് മാത്രമാണ്. അങ്ങനെ വ്യാസൻ, വ്യാസന്റെ അവതാരം തന്നെ എന്തിനു വേണ്ടിയാണ്? എന്തിനാണ് വ്യാസ ഭൂമിയിൽ അവതരിച്ചത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഭേദങ്ങളൊക്കെ രചിക്കാൻ വേണ്ടി അല്ലേ കുടു? ആ അതിന് അത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ചില ആൾക്കാർ പറയും വേദം ഉണ്ടാക്കിയത് വ്യാസനാണ്. ആണോ അല്ലേ? വേദം ഉണ്ടാക്കിയ വ്യാസനാണോ? ഒരാൾ പറയാണ് ഒരു യൂട്യൂബിലൊരു ഒരു പേര് പറയുന്നില്ല, വേദമൊക്കെ ഉണ്ടാക്കിയ വ്യാസനാണ്, വ്യാസൻ എന്താ മനുഷ്യനല്ലേ, എപ്പോ മനുഷ്യൻ ഉണ്ടാക്കിയ സാധനം എങ്ങനെ ശരിയാവും എന്ന് ചോദിക്കുകയാണ്. ഇത് നിങ്ങൾ എങ്ങനെ ആൻസർ കൊടുക്കും? അതാണ്, അപ്പൊ നമുക്ക് ഹിന്ദു ആയിരുന്നു, നമുക്ക് ഇത് ആൻസർ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. വേദം ഉണ്ടാക്കിയത് വ്യാസനല്ല, വ്യാസൻ അവതരിക്കുന്നതിന് മുമ്പേ വേദമുണ്ട്,
വേദം പ്രപഞ്ചം എന്ന് ഭഗവാൻ എന്നുണ്ടോ അന്നു തൊട്ട് തന്നെ വേദമുണ്ട്. ആ വേദത്തിനെ ഋഷികൾ അവരുടെ തപസ് കൊണ്ട് ഭൂമിയിലോട്ട് കൊണ്ടുവരികയാണ്. ആ തപോ ഫലം കൊണ്ട് ആ പ്രപഞ്ചത്തിൽ ആ വേദശബ്ദങ്ങളുണ്ട്. അതിനവര് ഉള്ളിലോട്ട് അങ്ങനെ ആവായിച്ചെന്ന് പറയാൻ പറ്റില്ല. ആ തപോ ശക്തി കൊണ്ട് എടുക്കുകയാണ്. എടുത്തിട്ട് അത് എഴുതിയൊന്നും വെക്കില്ല. വേദം എന്ന് വെച്ചാൽ ശ്രുതിയാണ്, കേൾക്കുക, കേട്ട് തന്നെ പഠിക്കണം വേദം. വ്യാസനാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് തത്ര ഋഗ്വേദ തരഃപൈലഹ സാമകോ ജൈമിനി കവിഹി ഭാഗവതത്തിലുണ്ട്. വ്യാസന് ഇഷ്ടംപോലെ ശിഷ്യന്മാരുണ്ട്. ഈ വേദം കംപ്ലീറ്റ് ഒന്നായിരുന്നു, ഒറ്റൊരു വേദം. ആ വേദത്തിനെ വ്യാസൻ എന്ത് ചെയ്ത്, വ്യസനം ചെയ്ത് എഡിറ്റ് ചെയ്ത് നാലാക്കി. എന്തിനു വേണ്ടിയാണ്? കലിയുഗത്തിലെ ആൾക്കാർക്ക് ബുദ്ധി കുറവാണ്. അതുകൊണ്ട് കലിയുഗത്തിൽ വന്നപ്പോൾ തന്നെ വേദം എഴുതി വെക്കാൻ തുടങ്ങി. വേദം എഴുതാൻ പാടില്ലെന്നാണ്, നമുക്ക് ബുദ്ധിയില്ല, മന്ദന്മാരാണ്, മന്ദാഹ സുമന്ദമതയോ മന്ദഭാഗ്യ ഹി ഉപദ്രുതാഹ ഭാഗവതം പറയാണ്. മന്ദന്മാരാണ്, അലസന്മാരാണ്, ഒന്നിൽ ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് പിന്നെ കലിയുഗത്തിൽ ഓരോന്നായിട്ട് എഴുതി തുടങ്ങി. അല്ലെങ്കിൽ വേദം എപ്പോഴും എങ്ങനെ ഇരിക്കണം? ശ്രുതിയാണ്, കേട്ട് തന്നെ പഠിക്കണം. ഒരു ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കും, ആ ശിഷ്യൻ അടുത്ത ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കും, അങ്ങനെ ആ രീതിയിൽ പോവാകും. അങ്ങനെ വ്യാസൻ ആ ഒരു വേദത്തിനെ നാലാക്കി. നാല് വേദം ഏതൊക്കെയാണ് അത് നിങ്ങൾക്കറിയാം? ഏതൊക്കെയാണ് നാല് വേദം? സാമവേദം, യജുർവേദം, അത് അങ്ങനെ ആ അല്ലേ പ്രഭു? ആ കറക്റ്റ്. ഋഗ്വേദസാമഅഥർവ്വം. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം. വെരി ഗുഡ്. അങ്ങനെ വ്യാസൻ നാല് ഒരു വേദത്തിന് നാലാക്കും. എന്നിട്ട് എത്ര ഉപനിഷത്തുണ്ട്? 108 ഉപനിഷത്ത് ആണോ? എത്ര പുരാണങ്ങളുണ്ട്? 108, 108 പുരാണം, 108 ഉപനിഷത്ത്, 18 പുരാണം. 18 പുരാണം, 18 പുരാണം, 108 ഉപനിഷത്ത്. എത്ര ഇതിഹാസമുണ്ട്? രണ്ട് ഇതിഹാസം. രണ്ട്. ഓക്കെ, രണ്ട്. ഏതൊക്കെയാണ് ഇതിഹാസം? ഭാഗവതം, രാമായണം, ഭാഗവതം. രാമായണം, ഭാഗവതം, രാമായണം. കറക്റ്റ്. കാരണം വേദം എല്ലാവർക്കും പഠിക്കാൻ പറ്റില്ല. ഇതൊക്കെ കംപ്ലീറ്റ് എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് കൊണ്ടുവന്നത് വ്യാസദേവനാണ്. ഇതൊക്കെ ആൾറെഡി ഉണ്ട്, അതിനൊക്കെ എഡിറ്റ് ചെയ്ത് വ്യാസനാണ്. പുരാണങ്ങളൊക്കെ വ്യാസൻ പറഞ്ഞതാണ്. അപ്പൊ വ്യാസന് ഇഷ്ടംപോലെ ശിഷ്യന്മാരുണ്ട്. അതിൽ ഋഗ്വേദം ആർക്ക് കൊടുക്കും? ആർക്ക് കൊടുത്തു? പൈലർക്ക് കൊടുത്തു. സാമവേദം ആർക്ക് കൊടുത്തു? ജൈമിനിക്ക് കൊടുത്തു. യജുർവേദം ആർക്ക് കൊടുത്തു? ശങ്കർ പ്രഭു. ശങ്കർ പ്രഭു ഉണ്ടായി ഗ്രൂപ്പില്. അഥർവം, അഥർവം ആർക്ക് കൊടുത്തു? പൈല. സാമകോ തത്ര ഋഗ്വേദ തര പൈലക, ഋഗ്വേദം പൈലർക്ക്. സാമകോ ജൈമിനി കവി, ആ വൈശമ്പായർക്ക് യജുർവേദം. അഥർവം ആർക്ക് കൊടുത്തു? ശങ്കർ പ്രഭു നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അപ്പോ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? 18 പുരാണം. അത് കഴിഞ്ഞ ഉപനിഷത്ത്, ഈ വേദത്തിന്റെ തന്നെ അർത്ഥങ്ങളാണ് ഉപനിഷത്ത്. വേദത്തിൽ കൂടുതലും കർമ്മകാണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഉപനിഷത്ത് ആത്മാവിന് വേണ്ടിയുള്ള കാര്യങ്ങൾ. മരിച്ചു കഴിഞ്ഞാൽ എവിടുന്ന് വന്നു, എവിടെ പോകുന്നു, ഫുള്ളും തത്വങ്ങളാണ്. അപ്പോൾ വേദം എല്ലാവർക്കും പഠിക്കാൻ പറ്റില്ല, അതിന് ഗുരു വേണം. അങ്ങനെ പഠിച്ചാലും മനസ്സിലാവില്ല. ബ്രഹ്മാവ് തന്നെ 3 പ്രാവശ്യം വേദം പഠിച്ചതിന് ശേഷമാണ് സൃഷ്ടിയെ തുടങ്ങിയത്, ഭാഗവതത്തിലുണ്ട്, 2ാം സ്കന്ധം 1ാം അധ്യായം. അപ്പോ എല്ലാവർക്കും അത് പഠിക്കാൻ പറ്റില്ല. നാല് വേദത്തിന്റെ പേരെ നമുക്ക് ഇപ്പോഴേ അറിഞ്ഞുള്ളൂ. ഋഗ്വേദത്തിൽ ഇഷ്ടം പോലെ കാര്യമുണ്ട്, ഏറ്റവും എങ്ങനെ ചെയ്യണം, അങ്ങനെ ഇഷ്ടം പോലെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും അത് പറ്റില്ല. അപ്പൊ ഉപനിഷത്ത് ഉണ്ടാക്കി. ഉപനിഷത്ത് വഴിയെങ്കിലും അറ്റ്ലീസ്റ്റ് ഇവർ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ് വ്യാസർ ഉപനിഷത്ത് എഴുതി. ഉപനിഷത്തിൽ തൈത്തിരി ഉപനിഷത്ത്, കഠോപനിഷത്ത്, അങ്ങനെ ഇഷ്ടംപോലെ ഉപനിഷത്തുകളുണ്ട്. ഇത് മൊത്തം ആർക്കും ആർക്കെയും പഠിക്കാൻ പറ്റും? ഈ ഗ്രൂപ്പിൽ എത്ര പേര് ഉപനിഷത്ത് പഠിച്ചിട്ടുണ്ട്? വളരെ കുറവാണ്. പഠിച്ചവരാണെങ്കിലും പറയില്ല. അങ്ങനെ പഠിച്ചാലും ഫുള്ളായിട്ട് അർത്ഥം വെച്ചൊന്നും ആർക്ക് പഠിക്കാൻ പറ്റില്ല. ശ്ലോകം പറയാമെന്നല്ലാതെ അർത്ഥം വെച്ച് പറയാൻ പറ്റില്ല. അപ്പോ നമുക്ക് അതും പറ്റില്ല. വേദവും നമുക്ക് പറ്റില്ല, ഉപനിഷത്തും പറ്റില്ല. ശരി, പുരാണം എടുക്കാം. ഗരുഡ പുരാണമുണ്ട്, പൂർവപുരാണമുണ്ട്, മത്സ്യപുരാണം. ഇതൊക്കെ എത്ര പേര് വായിച്ചിട്ടുണ്ട്? എല്ലാവർക്കും വായിക്കാനും പറ്റില്ല. അപ്പോ വ്യാസർ നോക്കി, എങ്ങനെയെങ്കിലും ഈ ജീവാത്മാക്കളെ രക്ഷപ്പെടുത്തണം. ഭഗവാനാണല്ലോ അപാര കാരുണ്യമാണ്. വ്യാസരുടെ മന്ത്രം തന്നെ നോക്കി കഴിഞ്ഞാൽ അപാര ലോചന ശംഭു ഭഗവാൻ പാദരായണ, ഭയങ്കര കാരുണ്യവാനാണ് ഭഗവാൻ.
എങ്ങനെയെങ്കിലും ഈ ജീവനെ രക്ഷിക്കണം. ജീവാത്മാക്കളെ അവർക്ക് ഏറ്റവും എളുപ്പമായിട്ട് സ്ത്രീ ശൂദ്ര ദ്വിജബന്ധൂനാം സ്ത്രീനാം ശ്രുതി ഗോചര. സ്ത്രീകൾക്കും ശൂദ്രർക്കും, ശൂദ്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഉൾപ്പെടും. ഈ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണെന്നൊക്കെ പിന്നെ, ആ ബ്രാഹ്മണന്റെ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് ആർക്കും ഇല്ല. ശൂദ്രൻ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്താൽ തന്നെ അവൻ ശൂദ്രനായി. അപ്പോ അതേപോലെ സ്ത്രീകൾ, ഇവർക്ക് സ്ത്രീകൾക്കൊന്നും വേദം കയറി പഠിക്കാൻ പറ്റില്ല. ഉപനിഷത്ത് കയറി പഠിച്ചാൽ മനസ്സിലാവില്ല. ആ പുരുഷന്മാർക്കേ എല്ലാവർക്കും ഒന്നും മനസ്സിലാവില്ല ഒന്നാമത്തെ കാര്യം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? ഇതിഹാസം ചെയ്തു. ഇതിഹാസം ഏതൊക്കെയാണ്? രാമായണവും മഹാഭാരതവും. അങ്ങനെ മഹാഭാരതം മൊത്തം എഴുതി വ്യാസദേവർ എഴുതി. നിങ്ങൾ കേട്ട് കാണും മഹാഭാരതം ഫുള്ളായി എഴുതിയതിന് ശേഷം വ്യാസർക്ക് എല്ലാം ആയി, കംപ്ലീറ്റ് കഴിഞ്ഞു. വേദമായി, ഉപനിഷത്തായി, പുരാണങ്ങളായി, ഇതിഹാസമായി, എല്ലാം കഴിഞ്ഞ ശേഷം മഹാഭാരതം എഴുതി. എന്നിട്ട് വ്യാസരുടെ ഉള്ളിൽ ഒരു തൃപ്തി വരുന്നില്ല. ഇത് നമ്മളെല്ലാവരും കേട്ട് കാണാം, വളരെ ഫേമസ് ആയിട്ടുള്ള കഥയാണ്. വ്യാസരുടെ ഉള്ളിൽ തൃപ്തി വരുന്നില്ല. അപ്പൊ വ്യാസർ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ സ്ഥലത്തിരുന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത്. നമ്മളിപ്പോ ആ സ്ഥലത്താണ് ഇപ്പൊ പോകാൻ പോകുന്നത്, ആ ഗുഹ വ്യാസഗുഹയിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. അവിടെ നിന്ന് ആലോചിക്കും എന്തുകൊണ്ടാണ് എനിക്ക് തൃപ്തി വരാത്തത്. ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഫസ്റ്റ് വ്യാസർ അദ്ദേഹത്തിന്റെ ഗുരുവിന് ആലോചിക്കും. ആരാണ് വ്യാസരുടെ ഗുരു? നാരദ മഹർഷി. വെരി ഗുഡ്. മാതാജിക്ക് ഒരു സെപ്പറേറ്റ് ഗിഫ്റ്റ് കൊടുക്കണം. വ്യാസനെ ആയിരുന്നാൽ പോലും, സ്വയം ഭഗവാനെ ആയിരുന്നാൽ പോലും ഗുരു വേണം. എന്നാൽ മാത്രമേ ഇതേപോലെ പ്രശ്നങ്ങളിൽ നിന്ന് ഇത് കിട്ടുള്ളൂ, ഉപായം കിട്ടുള്ളൂ. വ്യാസർക്ക് ഇപ്പൊ ദുഃഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൃപ്തി ഇല്ല മനസ്സിനകത്ത് ഇത്ര എഴുതിയതിന് ശേഷം. അങ്ങനെ വ്യാസർ മനസ്സിൽ ധ്യാനിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് നാരദ മുനി അവിടെ വരും. അതാണ് ഭാഗവതത്തിലെ 1ാം സ്കന്ധം 5ാം അധ്യായം 6-7, 5, 6, 7 നാരദ മുനി വരുന്നത്. നമുക്കത് ഭാഗവതം വായിച്ചു പോവാം. അത് കഴിഞ്ഞിട്ട് ഈ സ്ഥലം കണ്ടാലേ അതിന്റെ മഹാത്മ്യം മനസ്സിലാവുള്ളൂ. ശ്രീമദ് ഭാഗവതം 1ാം സ്കന്ധം 5ാം അധ്യായം ഇത് കഴിഞ്ഞ് നോക്കിയാൽ അറിയാം. നാരദ മുനി പ്രത്യക്ഷപ്പെടും. വ്യാസദേവർ നാരദ മുനിയെ നമസ്കരിക്കും. നമസ്കരിച്ചിട്ട് പറയും, ഞാൻ ഇത്രയും ചെയ്തു, വേദം എഡിറ്റ് ചെയ്തു, പുരാണങ്ങൾ എഴുതി, ഉപനിഷത്ത് ചെയ്തു, മഹാഭാരതം വരെ എഴുതി, അതിനകത്ത് ഭഗവാൻ കൃഷ്ണനെ കുറിച്ചുള്ള കാര്യങ്ങൾ വരെ പറഞ്ഞു, എന്നിട്ട് എൻ്റെ ഉള്ളിൽ തൃപ്തിയാകുന്നില്ലല്ലോ, എന്താണ് കാരണം ചോദിക്കും. അപ്പോഴാണ് നാരദ മുനി പറയുന്നത്, 5ാം അധ്യായം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 12-13 15-ാമത്തെ ജുഗുപ്സിതം ധർമ്മഹൃദയേന ശാസ്വത. ജുഗുപ്സിതം ധർമ്മകൃതേന ശാസ്വത സ്വഭാവരക്തസ്യ മഹാൻ വ്യതിക്രമ യത് വാഖ്യതോ ധർമ്മ ഇതീതരസ്ഥിതോ ന മന്യതേ തസ്യ നിവാരണം ജനാഹ. ജുഗുപ്സിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ വേദത്തിൽ പറയാണ്, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല, പക്ഷേ യാഗത്തിന് കൊല്ലാം. യാഗം ചെയ്യുന്നതിൽ കൊന്നു കഴിഞ്ഞാൽ പാപമില്ല, അല്ലാതെ കൊന്നു കഴിഞ്ഞാൽ പാപമാണ്. അപ്പൊ എന്തായി, കലിയുഗത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ 2500 വർഷമാണ് മുമ്പ് ആൾക്കാരൊക്കെ വേദം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. വേദത്തിന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കൊല്ലും. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ വേദത്തിനെ മാറ്റി വെച്ചിട്ട് ഒരു കാരണം പറഞ്ഞ് കൊല്ലും. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ കാരണമൊന്നും ഇല്ല, കൊന്നു തെറ്റാന്ന് പറയും. അതേപോലെ നമുക്ക് എന്തെങ്കിലും കുറച്ച് കൺസിഡറേഷൻ തന്നു കഴിഞ്ഞാൽ മാംസം കഴിക്കാൻ പാടില്ല എന്നാണ് ശാസ്ത്രം അനുസരിച്ച്. പക്ഷേ നിങ്ങൾക്ക് മാംസം, അതായത് കുറഞ്ഞ കോൺഷ്യസ് ബോധമുള്ള മൃഗങ്ങൾ, കോഴി, ആട്, ഇതിൻ്റെയൊക്കെ കൊല്ലാം. പക്ഷെ എങ്ങനെ കൊല്ലണം? അമാവാസ അന്ന് രാത്രി ചന്ദ്രൻ കാണാൻ പാടില്ല. കാട്ടിനകത്ത് പോകണം, അവിടെ ദുർഗാദേവിയുടെ ഫ്രണ്ടിൽ വെച്ച് ഒറ്റ വെട്ടിൽ കൊല്ലണം. അപ്പൊ കൊല്ലുന്നതിന് മുമ്പ് ഒരു മന്ത്രം പറയണം, മാംസഹ. ആ മന്ത്രത്തിന്റെ അർത്ഥം, ഞാൻ ഈ ജന്മത്ത് നിന്നെ കൊല്ലും, അടുത്ത ജന്മം നീ എന്നെ കൊന്നു. ഇത്രയും റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊല്ലാം. ഇങ്ങനെ എത്ര പേര് കൊല്ലുന്നുണ്ട്, എത്ര പേര് കഴിക്കുന്നുണ്ട്? ആരും ചെയ്യില്ല. അപ്പൊ നമ്മൾ എന്തായി, ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നു, പിന്നെ കാലക്രമേണ അതെല്ലാം പോയി. സൗകര്യമുള്ള പോലെ കൊന്നു തിന്നാൻ തുടങ്ങി. ഇപ്പൊ അവിടെ KFC ആയി, മെക്ഡൊണാൾഡ്, അത് ഇത് എന്തൊക്കെയോ, ചപ്പു ചവറ് എല്ലാം വന്ന്. അപ്പൊ ഇതാണ് ജുഗുപ്സിത. നമ്മൾ കുറച്ച് എന്തെങ്കിലും കൺസിഡറേഷൻ തന്നാൽ നമ്മൾ അധികാരി പിടിച്ച് അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് നിരീശ്വരവാദികൾക്ക് പറയുന്നില്ല. അതേപോലെ ദൈവമേ ഇല്ല, നമുക്ക് എന്തെങ്കിലും ലൂപ്പോൾ കിട്ടിയാൽ മതി, അതിനെ നമ്മൾ മിസ്യൂസ് ചെയ്യും. അപ്പൊ നാരദം പറഞ്ഞത്, നീ ആൾറെഡി ജനങ്ങൾ ഇതേപോലെ കാണിക്കും, ജുഗുപ്സിതം കാണിക്കും, അവരെ നീ കുറച്ചുകൂടെ വഴിതെറ്റിച്ചിരിക്കുകയാണ്. ഈ വേദത്തിലെ കർമ്മകാണ്ഡങ്ങളും അതും ഇതും ഒക്കെ പറഞ്ഞ് വേദത്തിൽ ഓരോ ഇന്ന യാഗം ചെയ്താൽ ഇന്ന ഫലം കിട്ടും എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ആൾറെഡി അവർ ഭൗതികത്തിൽ ഇൻട്രസ്റ്റ് ആണ് ലൗകിക കാര്യങ്ങളിൽ.
അവരെ നീ കുറച്ചുകൂടെ വഴിതെറ്റിക്കുകയാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യും, ഭഗവാനെ കുറിച്ച് മാത്രമായിട്ട് ഒരു ഗ്രന്ഥം എഴുതാൻ പറയും. അത് ചെയ്യുകയാണെങ്കിൽ നിന്റെ ഉള്ളിൽ തൃപ്തി വരും, അതുവരെ തൃപ്തി ഉണ്ടാകാൻ പോകുന്നില്ല. അത് കേട്ടത് വ്യാസർക്ക് ഭയങ്കര സന്തോഷമാകും. വ്യാസർ നാരദ മുനിയെ പ്രാർത്ഥന ചെയ്യും, അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ തുടങ്ങാന്ന് പറഞ്ഞിട്ട് വ്യാസർ കണ്ണടച്ച് ഇരിക്കും. അതാണ് ഏഴാമത്തെ, ഞാൻ ഓട്ടിച്ചു പോവുകയാണ്, നിങ്ങൾക്ക് വീഡിയോ കാണിക്കണം, അതുകൊണ്ട് അതിനു മുമ്പ് കഥ കേൾക്കാം. ഏഴാമത്തെ അധ്യായം അവിടെയാണ് തുടങ്ങുന്നത്. സുരസൂത ഉവാച ബ്രഹ്മനദ്യാം സരസ്വത്യാം ആശ്രമ പശ്ചിമേ തടേ ശാമ്യാപ്രാസ ഇതി പ്രോക്ത ഋഷീണാം സത്രവർദ്ധന. ബ്രഹ്മനദ്യാമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, സരസ്വതി ദേവിയുടെ നദിയുടെ തൊട്ടടുത്താണ്. വേദത്തിന്റെ ഉത്ഭവമേ ഈ സ്ഥലമാണ്. വേദമില്ലെങ്കിൽ പ്രപഞ്ചമില്ല, വേദമില്ലെങ്കിൽ ഉപനിഷത്തില്ല, വേദമില്ലെങ്കിൽ ശാസ്ത്രം ഒന്നുമില്ല, ഭഗവത്ഗീതയില്ല, മഹാഭാരതമില്ല, ഒന്നുമില്ല. വ്യാസരില്ലെങ്കിൽ വേദമേ ഇല്ല. വ്യാസർ ഭഗവാൻ വ്യാസരായിട്ട് അവതരിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ വേദം കിട്ടിയത്. ഇല്ലെങ്കിൽ വേദം അങ്ങനെ അവിടെ അവിടെ കിടക്കും, അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനം ചെയ്യുന്ന ആൾക്കാർ. ഏറ്റവും കരുണ അവതാരങ്ങളിൽ ഏറ്റവും കരുണ ആരെന്ന് നോക്കിക്കഴിഞ്ഞാൽ വ്യാസർ. വ്യാസരില്ലെങ്കിൽ ആർക്ക് രാമൻ അറിയാൻ പറ്റും, ആർക്ക് കൃഷ്ണൻ അറിയാൻ പറ്റും? കൃഷ്ണൻ അറിഞ്ഞത് ഭാഗവതം ഉള്ളതുകൊണ്ടാണ്. വ്യാസരില്ലെങ്കിൽ എവിടെ ഭാഗവതം? ഈ പത്ത് അവതാരങ്ങൾ കേട്ടിട്ടുണ്ട്, പത്ത് അവതാരം കൊണ്ടത് വ്യാസൻ പുരാണങ്ങളിൽ പറഞ്ഞുകൊണ്ട് മാത്രം. വ്യാസനാണ് ടോപ്പ് മോസ്റ്റ്. വ്യാസരില്ലെങ്കിൽ വേറെ ആരുമില്ല. അവതാരം ഉണ്ട്, നമുക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയെങ്കിലും ജീവാത്മാക്കളെ രക്ഷിക്കാനായിട്ട് പരമകരുണ ചെയ്ത് ഭഗവാൻ വ്യാസനായിട്ട് ഭൂമിയിൽ അവതരിച്ചു. അതാണ് ബ്രഹ്മനദ്യാം സരസ്വത്യാം സരസ്വതി നദിയുടെ തീരത്ത് ആശ്രമ പശ്ചിമേ തടേ ശാമ്യാപ്രാസ ഇതി പ്രോക്ത ഋഷീണാം സത്രവർദ്ധന. ഋഷികളൊക്കെ അവിടെ ഇരിക്കുകയാണ്. തസ്മിൻ സ്വ ആശ്രമേ വ്യാസോ ഭദരീഷണ്ഡ മണ്ഡിതേ ആസീനോപ ഉപസ്പൃശ്യ പ്രണിധദ്യോ മനസ്വയം. ആ ചുറ്റും ഭദരി മരങ്ങളുടെ മലയാണ്. അവിടെ വ്യാസൻ വെള്ളം ആ സരസ്വതി നദിയിൽ തൊട്ടിട്ട് ആചമനം ചെയ്തതിന് ശേഷം കണ്ണടച്ചിരിക്കുകയാണ് ധ്യാനത്തില്. ഭക്തിയോഗേന മനസി സമ്യക് പ്രണിഹിതേ അമലേ അപശ്യത് പുരുഷം പൂർണ്ണം മായാം ച തദവാശ്രയം. അങ്ങനെ വ്യാസൻ കണ്ണടച്ചിരുന്നപ്പോൾ എന്തായി? ഭക്തിയോടുകൂടി, ഭക്തിയോഗത്തോടുകൂടിയുള്ള മനസ്സാണ്, ചുമ്മാ വെറും തപസ്സല്ല, ഭക്തിയോഗത്തോടുകൂടി മനസ്സ്. ഭഗവാനെ ധ്യാനിക്കുക, വ്യാസൻ ധ്യാനിക്കുകയാണ്. അപ്പോൾ ആര്യ പ്രത്യക്ഷപ്പെട്ടു? അപശ്യത് പുരുഷം പൂർണ്ണം മാതാ മായാം ച തഥാശ്രയം. ഭഗവാനും പ്രത്യക്ഷപ്പെട്ടു, തൊട്ട് ബാക്കിൽ മായ, ഭഗവാന്റെ കൺട്രോളിലാണ് മായ. ഭഗവാൻ പറയുന്ന പോലെ നിൽക്കണം, അതാണ് മായ. ചില ആൾക്കാർ പറയും നമ്മളെല്ലാവരും ദൈവമാണ്, നമ്മളൊക്കെ ഉള്ളിൽ ആ മായ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഈശ്വരനാകും. അങ്ങനെയല്ല, അത് തെറ്റായ ഉപദേശമാണ്. ഭഗവാന്റെ അണ്ടറിലാണ് മായ, അതാണ് ഇവിടെ പറയുന്നത്. മായാംശ തഥാശ്രയം, ഭഗവാൻ നിൽക്കുമ്പോൾ അതിന്റെ നിഴലായിട്ടാണ് മായ അവിടെ പിന്നാലെ നിൽക്കുന്നത്. യയാ സമ്മോഹിത ജീവ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? കേൾക്കാമല്ലോ. യയാ സമ്മോഹിത, സമ്മോഹിതനായിട്ടിരിക്കുന്ന ജീവാത്മാവിനെ രക്ഷപ്പെടുത്താനായിട്ട്. ആത്മാനം ത്രിഗുണാത്മകം പരോപി മനുതേനർത്ഥം തത്കൃതം ചാപി പത്യതേ. നമ്മളെ പോലത്തെ ജീവാത്മാക്കളെ എങ്ങനെയെങ്കിലും ഈ ത്രിഗുണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട്, ഈ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് ഭഗവാൻ വ്യാസൻ എന്ത് ഒരു സംഭവം ചെയ്യാൻ പോയാണ്. എന്താണത്? അനർത്ഥോപശമം സാക്ഷാത് ഭക്തിയോഗം അധോക്ഷജേ ലോകസ്യ അജാനതോ വിദ്വാം ചക്രേ സാത്വത സംഹിതാം. സാത്വത സംഹിതയാണ് വ്യാസർ പറയാൻ പോകുന്നത്. കംപ്ലീറ്റ് വേദത്തിന്റെയും ശാസ്ത്രത്തിന്റെയും എല്ലാത്തിന്റെയും തത്വം, ഇതിനപ്പുറം ഒന്നുമില്ല. ഭാഗവത്തിന് മുകളിലായിട്ട് ഒരു ഗ്രന്ഥവും ഇല്ല. അത് പഠിച്ചു കഴിഞ്ഞാൽ എന്താകും? അനർത്ഥോ ഉപശമം, എല്ലാ അനർത്ഥങ്ങളും മാറിക്കിട്ടും. ഭക്തിയോഗം അധോക്ഷജേ, ഭഗവാന്റെ അടുത്തുള്ള ഭക്തി ഉണ്ടാവും. പക്ഷേ ലോകസ്യ അജാനതോ വിദ്വാം, വലിയ വലിയ വിദ്വാൻമാർക്ക് പോലും ഈ എന്താണ് ഇതിന്റെ സീക്രട്ട് എന്ന് അറിഞ്ഞുകൂടാ. അതാണ് വ്യാസർ പറയാൻ പോകുന്നത്. അത് കേട്ടാ എന്താകും? യസ് യാം വൈ ശ്രൂയമാണായാം. ഇത് കേട്ടാ എന്താകും? ആരാണോ ഇത് ശ്രൂയം കേൾക്കുന്നത് ചെവി കൊണ്ട്, ഞാൻ ഇങ്ങനെ ഇപ്പൊ പറയുന്നത് നിങ്ങൾ കേട്ടോണ്ടിരിക്കല്ലേ, ആരാണോ ഇത് ചെവി കൊണ്ട് കേൾക്കുന്നത് ഭക്തിയോടുകൂടി, കൃഷ്ണേ പരമപൂരുഷേ, ഭഗവാൻ കൃഷ്ണൻ അവരുടെ ഉള്ളിൽ ഭക്തിരുത്പദ്യതേ പുംസഹ, അവരുടെ ഉള്ളിൽ ഭക്തി ഉണ്ടാവും. ഭഗവാന്റെ അടുത്ത് ശുദ്ധ ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താവും? ശോകമോഹഭയാപഹ, ഉള്ളിലുള്ള ദുഃഖം മാറും. ശോകം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ പോയല്ലോ പോയല്ലോ എന്നുള്ള ദുഃഖം. മോഹം എന്ന് വെച്ചാൽ കിട്ടിയില്ലല്ലോ കിട്ടിയില്ലോ എന്നുള്ള ദുഃഖം. ഇത് രണ്ടും, ഭയം മൂന്നാമത്തത് ഭയം, മൂന്നും ആപഹ, മൂന്നും ഇല്ലാതാവും. അങ്ങനെ വ്യാസൻ സ സംഹിതാം ഭാഗവതീം, ഭാഗവതം എന്ന് പറഞ്ഞ സംഹിത എഴുതാൻ പോവുകയാണ്.
അനുക്രമ്യ ചാത്മജം ശുകം അധ്യാപയാമാസ നിവൃത്തിനിരതം മുനിഹി. അങ്ങനെ വ്യാസർ സുഖദേവ ഗോസ്വാമിക്ക് വേണ്ടി, സുഖദേവ ഗോസ്വാമിക്ക് ഈ ഭാഗവതം ഉപദേശം ചെയ്യും. ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഞാൻ വലിയ ഇഷ്ടം പോലെ ഉണ്ട് വ്യാസവിജയം, ഇങ്ങനെ അരമണിക്കൂറൊന്നും തീർക്കാൻ പറ്റില്ല. ഇഷ്ടം പോലെ ഇതിന്റെ പിന്നിൽ ഇഷ്ടം പോലെ കഥകളുണ്ട്. അപ്പൊ നമുക്ക് ദർശനം ചെയ്യാം ആദ്യം. ഇതാ ഇതാണ് ആ സരസ്വതി നദിയുടെ തീരത്ത്. സരസ്വതി നദി എന്തെന്ന് ഇപ്പൊ കാണിച്ചു തരാം. നമ്മളിപ്പോൾ വ്യാസരുടെ ആ ഗുഹ, വ്യാസഗുഹ കാണുവാൻ പോവുകയാണ്. വ്യാസർ ഭാഗവതം രചിക്കാൻ വേണ്ടി, മഹാഭാരതത്തിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. മഹാഭാരതം രചിക്കാനായിട്ട് ആദ്യം ആരെ വിളിക്കും? വ്യാസൻ ആരെ വിളിക്കും മഹാഭാരതം എഴുതുന്നതിന് മുമ്പായിട്ട്? ആർക്കെങ്കിലും അറിയാമോ? അറിയാമായിരിക്കും, ആൾക്കാർ പറയുന്നതാണ്. ഗണപതി. ആ വെരി ഗുഡ്, വെരി ഗുഡ്, ഗണപതി. വ്യാസരുടെ മഹാഭാരതം എഴുതാനായിട്ട് എഴുതൂല്ല, വ്യാസൻ പറയും. പക്ഷെ എഴുതാനായിട്ട് വ്യാസരുടെ ആ സ്പീഡിൽ എഴുതാനായിട്ട് കഴിവുള്ള ഒരാൾ വേണം. വ്യാസരെ നോക്കിയപ്പോൾ അതിന് പറ്റിയ ആളാറ് ഗണപതി. ഗണപതി ഭഗവാന്റെ വലിയ ഭക്തനാണ്. നരസിംഹമൂർത്തിയാണ് ഗണപതിയുടെ ഗുരു. അപ്പോൾ തന്നെ ഗണപതി പറയും, എനിക്ക് അവസരം തരൂ വ്യാസദേവ എന്ന് പറയും. അപ്പോൾ വ്യാസർ പറയും, ശരി തരാം, പക്ഷെ ഒരു കണ്ടീഷൻ, ഞാൻ കണ്ണടച്ചോണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പോവും, നീ ആ സ്പീഡിൽ എഴുതിക്കണം, ഇടയ്ക്ക് നിർത്താൻ പാടില്ല. ഇടയ്ക്ക് വ്യാസർ ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞുകൊണ്ടേ പോവും, ആ ശ്വാസം പിടിക്കുമല്ലോ, ആ സമയം ഒരു ഗ്യാപ്പ് വരും. വ്യാസർ ഇങ്ങനെ സ്പീഡായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പോവും, ഗണപതി തൻ്റെ കൊമ്പ് മുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആ കല്ലിൽ. എഴുതി എഴുതിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് വ്യാസറിന്റെ ശ്വാസം പിടിക്കണം. വ്യാസർ വിചാരിച്ച് ഗണപതിക്ക് ഈ സ്പീഡിൽ എഴുതാൻ പറ്റൂല. പക്ഷേ ഗണപതി വ്യാസറിന്റെ അതേ സ്പീഡിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ ഗണേശ ഗുഹ, ഇവിടെ നിന്നാണ് ആ മഹാഭാരതം എഴുതിയത്. അപ്പൊ വ്യാസർക്ക് ശ്വാസം എടുക്കണമല്ലോ ഇടയ്ക്ക്. 100,000 ശ്ലോകമാണ് മഹാഭാരതം. ശ്വാസം എടുക്കുന്ന സമയത്താകുമ്പോൾ കുറച്ച് കഠിനമായിട്ട് ഒരു ശ്ലോകം എടുത്തിടും. അപ്പൊ ആദ്യമേ കണ്ടീഷൻ ഉണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ അർത്ഥം മനസ്സിലാക്കിയിട്ട് എഴുതാവും. ഗണപതി പറയും ഓക്കെ എന്ന് പറയും. പക്ഷെ ഈ കഠിനമായിട്ടുള്ള ശ്ലോകം എടുത്തിടുമ്പോൾ ഗണപതി ഒന്ന് ആലോചിക്കും, ഇതിന്റെ അർത്ഥം എന്താണ്. ചില കാരണം ചില വേർഡുകളും ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് മഹാഭാരതത്തിൽ. ആലോചിക്കുന്ന സമയങ്ങളിൽ വ്യാസൻ പറയും ശ്വാസം എടുക്കും. അപ്പോ ആ ഗണപതിയുടെ ഗുഹയാണ് ഈ സ്ഥലത്ത് വെച്ചാണ് മഹാഭാരതം എഴുതിയത്. നമുക്ക് ആദ്യം അത് ദർശനം ചെയ്യാം. അപ്പൊ ഗണപതിയൊക്കെ നമ്മൾ ബഹുമാനിക്കണം. ചില ആൾക്കാരൊക്കെ ഇസ്കോണത്തിന്റെ തെറ്റിദ്ധരിച്ചതായിട്ട് ദേവന്മാരെ പൂജിക്കാൻ പാടില്ല, നമ്മൾ അതാണ് ഇതാണ് നിന്ദിക്കും, അതൊന്നും ചെയ്യാൻ പാടില്ല. ഗണപതിയുടെ കൃപയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മഹാഭാരതം മനസ്സിലാവുള്ളൂ. മഹാഭാരതം മനസ്സിലായാൽ മാത്രമേ ഭാഗവത്ഗീത മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ആരെയും നിന്ദിക്കാൻ പാടില്ല. ഇതൊക്കെ നിങ്ങൾ വളരെ നോട്ട് ചെയ്യണം. കാരണം ഇസ്കോണിന് പൊതുവെയൊരു ചീത്തപ്പേരുണ്ട്, നമ്മൾ ദേവന്മാരെ ആരെയും നോക്കില്ല, കൃഷ്ണനെ മാത്രമേ പൂജിക്കുള്ളൂ എന്ന് പറയും, തെറ്റായതുണ്ട്. അതൊക്കെ മാറ്റണം. നമ്മൾ പൂജിക്കേണ്ട, നിന്ദിക്കാതിരുന്നാൽ മതി. നമ്മൾ അവരുടെ മഹാത്മ്യം മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ നമ്മളിതാ ഗണപതിയെ ദർശനം ചെയ്ത് ആ മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വ്യാസഗുഹയിലോട്ട്. ഇതൊക്കെ അവിടുന്ന് മലകളിൽ കൂടെ വരുന്ന ഓരോ തീർത്ഥങ്ങളാണ്. എല്ലാവർക്കും കാണുന്നുണ്ടോ ക്ലീൻ ആയിട്ട്? ഓക്കെ. അതിന് ചുറ്റും ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ പോയി താമസിക്കാം. ഞാൻ വലിയ മണ്ടത്തനം കാണിച്ചു, സമയം ഇല്ലാതായിപ്പോയി. ഇല്ല, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വീട് കിട്ടും നമുക്കൊരു ഒരു ദിവസം 2 ദിവസമൊക്കെ പോയി സുഖമായിട്ട് താമസിക്കാം. ഇവിടുത്തെ അറ്റ്മോസ്ഫിയറേ വേറെയാണ്. ആ ഭാഗവതം ഉദ്ഭവിച്ച സ്ഥലമാണ് ഇതൊക്കെ. ഇത് അവിടുത്തെ കുട്ടികളാണ്, കൊച്ചുകുട്ടി. നമ്മളിങ്ങനെ കുറച്ച് നടക്കണം, ഒരു 1-1.5 കിലോമീറ്റർ കാണും മിക്കാറും. മുകളിലോട്ട് ഇങ്ങനെ നടന്നു പോകണം. ചുറ്റും ഹിമാലയൻ മൗണ്ടൻസ് ആണ്. ഇതാണ് ഇന്ത്യയുടെ ബോർഡർ. ഈ മല കഴിഞ്ഞ അപ്പുറത്ത് ചൈനയാണ്. അവിടെ ഒരു കട തന്നെ ഉണ്ട്, ഇന്ത്യയുടെ അവസാനത്തെ ടീ കട. നമുക്ക് അതുകൂടെ കാണാം. നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഇഷ്ടംപോലെ ഫോട്ടോ ഒക്കെ വരച്ചിട്ടുണ്ട്, ഇതിന്റെ പിന്നിലൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. നേരത്തെ ഞാൻ ചോദിച്ചില്ലേ ആര് ആരെ ക്യാൻസർ പറഞ്ഞു, വ്യാസരുടെ ശിഷ്യന്മാർക്ക് വേദം ഉപദേശിച്ചു. അതാണ് ഇവിടെ കാണുന്നത്. പൈലമുനിക്ക് ഋഗ്വേദം, ജൈമിനിക്ക് സാമം, വൈശമ്പായന് യജുർവേദം, സുമന്തുർ മുനിക്ക് അഥർവവേദം. ഇതാ
വേദവ്യാസ ഗുഹ ഈ വ്യാസ ഭഗവാനിക്ക് ജയ്. ഇതാണ് ഇന്ത്യയുടെ അവസാനത്തെ ചായക്കട. ഇവിടെ ആൾക്കാർ ഇവിടേക്ക് വന്ന് ചായ കുടിച്ചിട്ട് ഫോട്ടോ എടുക്കും. നമ്മൾ ചായ കുടിക്കാതെ ഫോട്ടോ എടുത്തു. ഇതാ വ്യാസഗുഹയ്ക്കകത്ത് പോവുകയാണ്. അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് കുറച്ച് ഉള്ളിലോട്ട് കയറിയതും എൻ്റെ വീഡിയോ തനിയെ ഓഫായി പോയി. ഭഗവാൻ വ്യാസന്റെ സങ്കല്പമാണെന്ന് തോന്നുന്നു. ഇതാ ഈ പാറ, ഈ പാറയില് ഫുൾ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് എന്നാണ് അവർ പറയുന്നത്. ഓരോ പണ്ട താളി ഓല പോലെ ഇരിക്കുകയാണ് ആ പാറ. ഈ സ്ഥലത്താണ് എഴുതി വെച്ചിട്ടുണ്ട്. ദ ഹോളി കേവ് ഇസ് 5330 ഇയേഴ്സ്, 5330 വർഷമായി 2022. നമ്മളിപ്പോൾ വായിച്ച ശ്ലോകമാണ് ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത്. ബ്രഹ്മനത്യാം സരസ്വത്യാം ആശ്രമ പശ്ചിമേ തടേ ശാമ്യാ പ്രാസ ഇതി പ്രോക്ത ഋഷീണാം ഛത്രവർദ്ധന തസ്മിൻ സ്വ ആശ്രമേ വ്യാസോ ഭദരീ ശണ്ഡ മണ്ഡിതേ ആസീനോപ ഉപസ്പൃശ്യ. ഇവിടെ ഇരുന്നാണ് ഉപസ്പൃശ്യ, ഇവിടെ ആസനസ്ഥനായിരുന്നാണ് അദ്ദേഹം ഇതെല്ലാം രചിച്ചത്. നമ്മളിതാ വ്യാസഗുഹയ്ക്കകത്ത് കയറി പോവുകയാണ്. അവിടെ ഇപ്പൊ നല്ല സിമെന്റ് ഒക്കെ വെച്ച് കെട്ടി നല്ല സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എപ്പോ ചെന്നാലും ഭാഗവതസപ്താഹ നടക്കും. ഓരോരോ ടീം, സൗത്ത് ഇന്ത്യൻ, മലയാളികൾ, തമിഴ്, ഹിന്ദിക്കാർ, കന്നഡ, തെലുങ്ക്, ഇങ്ങനെ ആൾക്കാർ വന്ന് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാ ഇതാണ് വ്യാസഗുഹ, ഇതിനകത്താണ് വ്യാസദേവൻ ഇരിക്കുന്നത്. ഇതാ വ്യാസന ദർശനം ചെയ്തോളൂ, ഇത്രേ എടുക്കാൻ പറ്റുള്ളൂ, ഇപ്പൊ വീഡിയോ മാറും. ഇതാ ഇതാണ് ആ ഗുഹ. ഇതാ ഇവിടെ വ്യാസദേവൻ ഇരിക്കുകയാണ്. വ്യാസദേവന്റെ ഫുള്ളായിട്ടുള്ള ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഒരാൾ അയച്ചു തന്നത് അവിടെ കണ്ടിട്ട് നമുക്ക് നിർത്താം. ഇതാണ് യഥാർത്ഥ വ്യാസർ അവിടുത്തെ എന്നിരിക്കുകയാണ് പ്രത്യക്ഷം. അവിടുത്തെ പൂജാരി അയച്ചു തന്നാണ് ഒരാൾക്ക്, നമ്മളൊരു ഭക്തന് വേണ്ടി. ഫോട്ടോ എടുക്കാൻ അനുവദിക്കില്ല അവിടെ. പ്രത്യക്ഷമാണ്, പ്രത്യക്ഷം. കണ്ണൊക്കെ കണ്ട, കണ്ണ് കണ്ട, സംസാരിക്കും കണ്ണ്. കണ്ണ് കാണുമ്പോൾ അറിയാം എന്ത് കാരുണ്യമാണ്. അപ്പൊ പ്രാർത്ഥിച്ചോളൂ, പോവാത്തവർക്ക് പ്രാർത്ഥിച്ചോളൂ. ഇനി ഇത്രയും പെട്ടെന്ന് വ്യാസദേവന് ദർശനം ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ആ വീഡിയോന്റെ ബാക്കി കാണാം. ഇതാ ഇവിടെ എത്തി. ആ വ്യാസദേവന്റെ തൊട്ടടുത്ത് തന്നെയാണ് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ കേശവപ്രയാഗ് കാണാൻ പറ്റും. നിങ്ങൾക്കറിയാമോ ഈ സരസ്വതി മൂന്ന് നദിയുണ്ട്, ഗംഗ, യമുന, സരസ്വതി. ഗംഗ, യമുന നമുക്ക് കാണാം. ഗംഗ മായാപൂരിലുണ്ട്, യമുന വൃന്ദാവനിലും വരുന്നുണ്ട്. പക്ഷേ സരസ്വതിയെ കാണാൻ പറ്റില്ല. സരസ്വതിയെ കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ഇവിടെ നിന്നാണ് സരസ്വതിയുടെ ഉത്ഭവം. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നതൊക്കെ ഹിമാലയൻ മൗണ്ടൻസ് ആണ്. ഇവിടെ ഇതാ ദൂരെ കണ്ടോ, ആ ചെറിയൊരു ഇതുപോലെ കണ്ടോ, വീട് പോലെ. അത് വീടല്ല, മിലിറ്ററി ക്യാമ്പാണ്. ഇവിടെ കംപ്ലീറ്റ് മിലിറ്ററിയുടെ കൺട്രോളിലാണ്. ഞാൻ വന്ന സമയത്ത് കുറച്ച് മിലിറ്ററിക്കാർ പരേഡൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. ഞാൻ വീഡിയോ എടുത്തപ്പോൾ അവരെൻ്റെ മൊബൈൽ പിടിച്ചു വാങ്ങിച്ചു. കാരണം അവിടുത്തെ ആ ഏരിയ ഹൈലി സെൻസിറ്റീവ് ആണ്, സെക്യൂർ ആയിട്ടുള്ള സേഫ്റ്റിയുടെ ഏരിയ ആണ്. ഇതൊക്കെ മിലിറ്ററി ക്യാമ്പുകളാണ് വേണ്ട. ഫുള്ളും ആ ബിൽഡിംഗ് ഒക്കെ മിലിറ്ററിയുടെ ഏരിയ ആണ്. വീഡിയോ ഒക്കെ സൂക്ഷിച്ച് തന്നെ എടുക്കണം. അവർ മിലിറ്ററിക്കാർ വരുമ്പോൾ അവർ എടുക്കാൻ പാടില്ലെന്ന് അവർ പറഞ്ഞു. കാരണം വീഡിയോ ഒക്കെ പുറത്തായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഈയിടെ ഈ ലൊക്കേഷനൊക്കെ ഈ കാണുന്നതാണ് കേശവപ്രയാഗ് തീർത്ഥം. എങ്ങനെയുണ്ട് വീഡിയോ കണ്ട? ഫുൾ ഹിമാലയൻ മൗണ്ടൻ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഹിമാലയത്തിന്റെ ടോപ്പാണ്. ഓഗസ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ നവംബർ ഡിസംബർ ആയിക്കഴിഞ്ഞാൽ ഫുൾ മഞ്ഞ് കൊണ്ട് മൂടും. 40 അടി പൊക്കമാണ് മഞ്ഞൊക്കെ വരുന്നത് ഇവിടെ. അന്ന് ഇവരൊക്കെ ഇവിടെ കാണും, ഈ മിലിറ്ററിക്കാർ. നമ്മളിവിടെ നിന്ന് ചില ആൾക്കാർ മിലിറ്ററിക്കാരെ ചീത്തയൊക്കെ വിളിക്കും, അവരെന്ത് ചെയ്തു എന്നൊക്കെ, ബുദ്ധിയില്ലാത്തവർ. അവരാണ് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടി. ഈ മഞ്ഞ് ഇല്ലാത്ത സമയത്ത് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്ര തണുപ്പാണ്. മഞ്ഞ സമയത്തൊന്നും നോക്കേ വേണ്ട, ശ്വാസം പോലും കിട്ടില്ല. ഇത്ര ഹൈ ആൾട്ടിറ്റ്യൂഡാണ് മുകളിലോട്ട്, ഉയരം കൂടിയ സ്ഥലം. അപ്പോൾ ഇനി 3 മിനിറ്റ് കൂടെ ഉള്ളൂ. ഇനി 3 മിനിറ്റിൽ ഒരു സ്ഥലം കൂടെ ഉണ്ട്, അത് പോകാൻ പറ്റില്ല. അപ്പോൾ നമുക്കത് അടുത്ത ആഴ്ച നോക്കാം. അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് ഭീംപൂൾ. ഭീംപൂരിലെ കഥ എന്തെന്ന് നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. ഇന്ന് വ്യാസ വിജയത്തിലെ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം.